allenatore delle giovanili del Milan. Attenzione, Van Basten! യൂറോപ്യൻ ഫുട്ബോളിൽ അവിസ്മരണീയമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എ സി മിലാൻ തുടർച്ചയായി 2 തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയ കാലഘട്ടം. മിലാന്റെ ചാമ്പ്യൻസ് ലീഗ് നേട്ടങ്ങൾക്കും മറ്റു കിരീട നേട്ടങ്ങൾക്കും പിന്നിൽ 3 ഡച്ച് ശക്തികളായിരുന്നു. റൂഡ് ഗുള്ളിറ്റും മാർക്കോ വാൻ ബാസ്റ്റണും ഫ്രാങ്ക് റൈക്കാർഡും. 1987 ഇറ്റലിക്കാരനായ അറിഗോ സാക്കി മിലാന്റെ മാനേജർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അതേ വർഷം തന്നെയാണ് ഗള്ളിറ്റിനെയും വാൻ ബാസ്റ്റണെയും സാക്കി ടീമിലെത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു പുതിയ തുടക്കമായിരുന്നു. ഗള്ളിറ്റിന്റെയും വാൻ ബാസ്റ്റണിന്റെയും വരവ് ടീമിനെ അടിമുടി മാറ്റി. മിഡ്ഫീൽഡ് ഗള്ളിറ്റ് അടക്കി ഭരിച്ചപ്പോൾ ഗോൾ നേടുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ വാൻ ബാസ്റ്റണ് ഉണ്ടായിരുന്നുള്ളൂ. സാക്കിയുടെ മോഡേൺ പ്രസ്സിംഗ് ഗെയിമിൽ ഇരുവരും തിളങ്ങി. ഒടുവിൽ 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം, അതായത് 1987 എ സി മിലാൻ ഒരിക്കൽ കൂടി ലീഗ് കിരീടം സ്വന്തമാക്കി. മിലാനിലെ ആദ്യ സീസണിൽ ഗള്ളിറ്റ് നേടിയത് 13 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ്. എന്തിനേറെ പറയുന്നു, 1987 ബലണ്ടിയോർ പുരസ്കാരം വരെ ഗള്ളിറ്റ് സ്വന്തമാക്കി. എന്നാൽ വാൻ ബാസ്റ്റണ് തന്റെ ആദ്യ സീസണിൽ ഒരു ആംഗിൾ ഇഞ്ചുറി അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സീസണിൽ അദ്ദേഹത്തിന് നേടാനായത് വെറും 8 ഗോളുകൾ മാത്രമായിരുന്നു. എന്നാൽ 1988-89 സീസൺ വാൻ ബാസ്റ്റന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഓർമ്മ തന്നെയായിരുന്നു. 88 ബലണ്ടിയോർ പുരസ്കാരം, മിലാനു വേണ്ടി 33 ഗോളുകൾ. എല്ലാം കൊണ്ടും വാൻ ബാസ്റ്റനെ ഫുട്ബോൾ ആരാധകർ സ്നേഹിക്കാൻ തുടങ്ങി. ഗള്ളിറ്റും വാൻ ബാസ്റ്റനും ചേർന്ന് നെതർലാൻഡ്സ് ടീമിനെ യൂറോപ്യൻ ചാമ്പ്യന്മാരാക്കി. എന്നാൽ ഇരുവരെയും പോലെ നെതർലാൻഡ്സിനെ യൂറോപ്യൻ ചാമ്പ്യന്മാരാക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച ഒരു താരം കൂടി ഉണ്ടായിരുന്നു. ഇത് മറ്റാരുമല്ല ഫ്രാങ്ക് റൈക്കാർഡ്. വൈകാതെ തന്നെ അറിഗോ സാക്കി റൈക്കാർഡിനെയും മിലാനിൽ എത്തിച്ചു. തുടർന്നങ്ങോട്ട് മിലാൻ അറിയപ്പെട്ടിരുന്നത് ഈ 3 പ്രമുഖരായ ഡച്ചുകാരുടെ പേരിലായിരുന്നു. ഇതോടെ യോഹാൻ ക്രൈഫ് ആരംഭിച്ച ടോട്ടൽ ഫുട്ബോൾ എന്ന പൊസിഷൻ ഗെയിം ഒരിക്കൽ കൂടി ഊർജിതമായി. ഡിഫൻസീവ് മിഡ്ഫീൽഡ് റൈക്കാർഡിൻ്റേത് മാത്രമായി. ഇതോടെ 1988-89 സീസണിലെ ചാമ്പ്യൻസ് ലീഗ് കിരീടവും മിലാൻ സ്വന്തമാക്കി. ചുരുക്കം പറഞ്ഞാൽ ലോകത്തെ ഒരു ക്ലബിനും മിലാനെ അന്ന് തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഗള്ളിറ്റ്, റൈക്കാർഡ്, വാൻ ബാസ്റ്റൺ എന്ന ടാക്ടിക്കൽ ജീനിയസുകൾ കളത്തിലെ അവരുടെ പ്രസൻസ് കാണിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല, ഒരിക്കൽ കൂടി വാൻ ബാസ്റ്റൺ ബലണ്ടിയോർ പുരസ്കാരം സ്വന്തമാക്കി. പിന്നീട് 1991-94 3 വർഷങ്ങളിലും സീരിയ ചാമ്പ്യന്മാരായത് മിലാനായിരുന്നു. മാത്രമല്ല, 93-94 സീസണിൽ ഒരിക്കൽ കൂടി ചാമ്പ്യൻസ് ലീഗ് അവർ സ്വന്തമാക്കി. 92 മൂന്നാം തവണയും വാൻ ബാസ്റ്റൺ ബലണ്ടിയോർ പുരസ്കാരം സ്വന്തമാക്കി. മിലാനിലെ നീണ്ട കരിയറിൽ 3 പേരും ചേർന്ന് നേടിയത് 144 ഗോളുകളാണ്. ഇതിൽ വാൻ ബാസ്റ്റൺ മാത്രമായി നേടിയതാകട്ടെ 90 ഗോളുകളും. ഈ ഒരു നീണ്ട കാലഘട്ടത്തിൽ മിലാൻ സ്വന്തമാക്കിയത് 4 ലീഗ് കിരീടങ്ങളും 3 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളുമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഗള്ളിറ്റ്, റൈക്കാർഡ്, വാൻ ബാസ്റ്റൺ എന്ന ത്രയത്തെ ആളുകൾ ഇന്നും വാഴ്ത്തുന്നത്.